മധ്യ സിറിയയിലെ പാൽമിറ പട്ടണത്തിലുണ്ടായ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ 36 പേർ കൊല്ലപ്പെട്ടു. 50 പേർക്ക് പരിക്കേറ്റു. ജനവാസ കെട്ടിടങ്ങളും ആയുധ ഡിപ്പോയും തകർന്നു. ഇന്ത്യൻ സമയം ഇന്നലെ വൈകിട്ട് 4 സംഭവം. മരണസംഖ്യ ഉയർന്നേക്കും. ഇറാൻ അനുകൂല സൈനിക ഗ്രൂപ്പുകളെ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ആക്രമണം. അതേസമയം ഗാസയിൽ അപൂർവ സന്ദർശനം നടത്തി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. കഴിഞ്ഞ ദിവസമാണ് സന്ദർശനം നടത്തിയത്. ഇസ്രയേൽ സൈന്യത്തിന്റെ കരയിലെ പ്രവർത്തനങ്ങൾ നേരിട്ട് വിലയിരുത്താനായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദർശനം. പ്രതിരോധ മന്ത്രിയും കരസേനാ മേധാവിയും നെതന്യാഹുവിനൊപ്പമുണ്ടായിരുന്നു. യുദ്ധം അവസാനിച്ചാൽ ഹമാസ ഇനി ഒരിക്കലും പലസ്തീൻ ഭരിക്കില്ല എന്ന് അദ്ദേഹം പറയുന്ന വീഡിയോകൾ പുറത്തുവന്നു. യുദ്ധവേഷത്തിൽ ബാലിസ്റ്റിക് ഹെൽമെറ്റും ധരിച്ചാണ് നെതന്യാഹു ഗാസയിലെത്തിയത്. ഗാസയിലെ ഒരു കടൽ തീരത്ത് നിന്ന് വീഡിയോയിൽ സംസാരിച്ച അദ്ദേഹം ഇപ്പോഴും തടവിലായിരിക്കുന്ന ഇസ്രയേലി ബന്ദികളെ കുറിച്ചും പരാമർശിച്ചു. ഗാസയിൽ കാണാതായ 101 ഇസ്രയേൽ ബന്ദികൾക്കായുള്ള തെരച്ചിൽ തുടരുന്നു. ഇവർ ഓരോരുത്തർക്കും $5 മില്യൺ വീതം നൽകും. ബന്ദികളെ ഉപദ്രവിക്കാൻ ധൈര്യപ്പെടുന്നവരെ വേട്ടയാടി പിടിച്ചില്ലാതാക്കുമെന്നും നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. ഹമാസിനെ ഉന്മൂലനം ചെയ്യുമെന്നും ഇസ്രയേൽ സായുധ സേന ഹമാസിന്റെ സൈനിക ശേഷി പൂർണ്ണമായും നശിപ്പിച്ചെന്നും നെതന്യാഹു തുറന്നടിച്ചു. കൂടാതെ ഗാസയിൽ ഇസ്രയേൽ വംശഹത്യയാണോ നടത്തുന്നതെന്ന് അന്വേഷിക്കണമെന്ന് ഫ്രാൻസിസ് മാർപാപ്പ കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ടു. ഉടൻ പുറത്തിറങ്ങാൻ പോകുന്ന പ്രതീക്ഷ ഒരിക്കലും നിരാശപ്പെടുത്തില്ല, മെച്ചപ്പെട്ട ലോകത്തിലേക്കുള്ള തീർത്ഥാടകർ എന്ന പുസ്തകത്തിലാണ് മാർപാപ്പയുടെ ഉദ്ധരണിയുള്ളത്. ചില വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഗാസയിൽ നടക്കുന്നത് വംശഹത്യയുടെ സ്വഭാവ സവിശേഷതകളാണ്. നിയമജ്ഞരും അന്തർദേശീയ സ്ഥാപനങ്ങളും രൂപപ്പെടുത്തിയ സാങ്കേതിക നിർവചനവുമായി ഇത് യോജിക്കുന്നുണ്ടോ എന്ന് നിർണ്ണയിക്കാൻ നമ്മൾ ശ്രദ്ധാപൂർവ്വം അന്വേഷണം നടത്തേണ്ടതുണ്ട്, മാർപാപ്പ ഇത്തരത്തിൽ വ്യക്തമാക്കി. പുസ്തകത്തിൽ നിന്നുള്ള മാർപാപ്പയുടെ ഉദ്ധരണികൾ ഇറ്റാലിയൻ പത്രമായ ലാം സ്റ്റാമ്പയാണ് റിപ്പോർട്ട് ചെയ്തത്. മാർപാപ്പയുമായുള്ള അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിൽ ഹെർണാൻ റെയ്സ് അൽക്കൈഡാണ് പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത്. അതേസമയം മാർപാപ്പയുടെ വംശഹത്യാ പരാമർശത്തിനെതിരെ വത്തിക്കാനിലെ ഇസ്രയേൽ എംബസി രംഗത്ത് വന്നു. 2023 ഒക്ടോബർ 7 ഇസ്രയേൽ പൌരന്മാർക്ക് നേരെ വംശഹത്യ ആക്രമണം നടന്നു. അതിനുശേഷം ഞങ്ങളുടെ പൌരന്മാരെ വധിക്കാനുള്ള 7 മുന്നണികളിൽ നിന്നുള്ള ശ്രമങ്ങൾക്കെതിരെ ഇസ്രയേൽ സ്വയം പ്രതിരോധത്തിനുള്ള അവകാശം ഉപയോഗിച്ചു. അതിനെ മറ്റേതെങ്കിലും പേരിൽ വിശേഷിപ്പിക്കാനുള്ള ഏതൊരു ശ്രമവും യഹൂദരാഷ്ട്രത്തെ ഒറ്റപ്പെടുത്താനുള്ളതാണ് എന്ന് അംബാസിഡർ യാറോൺ സൈഡ്മാനെ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്രയേൽ എംബസി എക്സിൽ പോസ്റ്റ് ചെയ്തു. ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന യുദ്ധം വംശഹത്യയുടെ സ്വഭാവവുമായി പൊരുത്തപ്പെടുത്തുന്നതാണെന്നും ഐക്യരാഷ്ട്ര സഭാ കമ്മിറ്റി കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറഞ്ഞു. പട്ടിണിയെ യുദ്ധരീതിയെ ഉപയോഗിക്കുകയാണെന്നും കമ്മിറ്റി കുറ്റപ്പെടുത്തി. ഇസ്രയേലിന്റെ രീതികൾ അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയ യു എൻ സ്പെഷ്യൽ കമ്മിറ്റിയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. മലേഷ്യ, സെനഗാൾ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങളാണ് കമ്മിറ്റിയിലുള്ളത്. പട്ടിണിയെ യുദ്ധരീതിയെ ഉപയോഗിക്കുന്നതിൽ സാധാരണക്കാർ ഗുരുതര പ്രതിസന്ധിയിലാണ്. പലസ്തീനികളുടെ ജീവൻ നിലനിർത്താൻ അത്യാവശ്യമായ ഭക്ഷണം, വെള്ളം, ഇന്ധനം എന്നിവ ഇല്ലാതാക്കുന്ന നയങ്ങളെയാണ് യുദ്ധത്തിന്റെ തുടക്കം മുതൽ ഇസ്രയേൽ അധികൃതർ പിന്തുണയ്ക്കുന്നത്. ഗാസയിൽ മാത്രമല്ല മറ്റിടങ്ങളിലും ഇസ്രയേൽ നിരവധി അന്താരാഷ്ട്ര നിയമങ്ങളാണ് ലംഘിച്ചിട്ടുള്ളത്. ഗാസയിൽ സാധാരണക്കാർ കൂട്ടത്തോടെ കൊല്ലപ്പെടുകയാണ്. കിഴക്കൻ ജെറുസലേം ഉൾപ്പെടെ വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേലി കുടിയേറ്റക്കാരും സൈന്യവും സുരക്ഷാ ഉദ്യോഗസ്ഥരും മനുഷ്യാവകാശങ്ങളും മാനുഷിക നിയമങ്ങളുമെല്ലാം ലംഘിക്കുന്നു. മനുഷ്യത്വരഹിതമായ പ്രസ്താവനകൾക്കും അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിലും ഇസ്രയേലി സർക്കാരും സൈനിക ഉദ്യോഗസ്ഥരും ഉത്തരവാദികളാണെന്നും കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.